വളരെ വലിയൊരു ആവേശത്തിലാണ്, തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നാണ് പ്രധാനമന്ത്രി വാരണാസിയിൽ ഈ ഒരു റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്രധാനമന്ത്രി തന്നെ പലതവണ പലയിടങ്ങളിൽ ഇത്തരത്തിൽ നാരീശക്തിയെക്കുറിച്ച് വളരെയധികം വാചാലനായി സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു റോഡ് ഷോയിൽ നമ്മൾ കാണുന്നത് അതേ നാരീശക്തി തന്നെയല്ലേ? ഒരുപക്ഷെ നിരവധി സ്ത്രീകളാണ് വനിതകളാണ് ഈ ഒരു റോഡ് ഷോയ്ക്ക് പിന്നാലെ അണിനിരക്കുന്നത്. അത് തന്നെയല്ലേ ഇത്തവണത്തെ ഈ ഒരു റോഡ് ഷോയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം? എസ്, വളരെയധികം ആവേശത്തോടുകൂടി ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. വാരണാസിയുടെ മണ്ണിൽ പ്രധാന സേവകൻ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. വളരെ ഒരു ജനപങ്കാളിത്തമാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഈ ഒരു റോഡ് ഷോയ്ക്കൊപ്പം പങ്കുചേർന്നുണ്ട്. വളരെ വലിയൊരു ആവേശത്തോടെ, ആവേശം പകർന്നുകൊണ്ട് റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. 5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. സുരക്ഷാ സന്നാഹത്തോടൊപ്പം തന്നെ വളരെയധികം പ്രവർത്തകരുടെ ആശംസകളും ഒക്കെ തന്നെയായി ഈ ഒരു റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ആവേശം പകർന്നുകൊണ്ട് വാരണാസിയുടെ മണ്ണിൽ പ്രധാന സേവകൻ റോഡ് ഷോ നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വനിതകളുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം, ഒരു പങ്കാളിത്തം ഇവിടെ ഈ റോഡ് ഷോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ കൂടി ചേർന്നുണ്ട്. ജിഷ്ണു, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. അതിലേറെ ശ്രദ്ധേയം എന്ന് പറയുന്നത് നാരീശക്തി തന്നെയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വരവേൽപ്പിനായാലും ഈ റോഡ് ഷോയ്ക്ക് പങ്കാളിത്തം ഇരട്ടിപ്പിക്കാനും വനിതകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം? വിഷ്ണു, കൂറ്റൻ റോഡ് ഷോയാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്നത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ആ റോഡ് ഷോയിൽ നമുക്ക് അത്രയധികം വനിതാ പങ്കാളിത്തം കാണാൻ സാധിക്കും. സ്ത്രീകളുടെ പങ്കാളിത്തം ആ റോഡ് ഷോയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് മുൻപിൽ നടന്നു നീങ്ങുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കാണുന്നതിന് ആ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം ചെയ്യുന്നതിനായി ആ റോഡ് ഷോ നടക്കുന്ന റോഡിന്റെ ഇരുവീതികളിലും ഒത്തു ചേർന്നിട്ടുള്ള ആളുകളിലും അത്രയധികം സ്ത്രീകൾ പ്രധാനമന്ത്രിയെ വാരണാസിയിലേക്ക് വരവേൽക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, പ്രത്യേകിച്ച് വനിതാ സമൂഹത്തിന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് വൈദ്യുതി വീടുകളിലേക്ക് വൈദ്യുതി എത്തിച്ചു നൽകുന്ന കാര്യത്തിലാണെങ്കിലും, ഗ്യാസ് കണക്ഷൻ എത്തിച്ചു നൽകുന്ന കാര്യത്തിൽ, കുടിവെള്ള വിതരണമാണെങ്കിലും, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകാൻ, അത് അത്രയും സാധാരണക്കാരായ ആളുകൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നതിനും അപ്പുറത്തേക്ക് അടിസ്ഥാന സൗകര്യം വികസനം നടപ്പാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം സാധാരണക്കാർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു സ്വീകാര്യത ഉത്തർപ്രദേശിന്റെ മണ്ണിൽ, കാശിയിൽ വിശ്വനാഥന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ റോഡ് ഷോയിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 6 കിലോമീറ്റർ ദൂരമാണ് ആ റോഡ് ഷോ ഉള്ളത്. ഈ 6 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത്രയധികം ജനങ്ങളാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വാരണാസി കഴിഞ്ഞ 2 തവണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകമാണ്. വളരെ മുമ്പ് കോൺഗ്രസ് മാത്രം വിജയിച്ചിരുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ വാരണാസി എന്ന മണ്ഡലം, അതിനുശേഷം അവിടെ സമാജ്വാദിക്ക് 1 തവണ വിജയിക്കാൻ സാധിക്കുന്നു. പക്ഷേ 2004 മുതൽ 2019 വരെയുള്ള കാലയളവിൽ 1 തവണ മാത്രമാണ് അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2004 2019 ശേഷം 2019 മുരളി മനോഹർ ജോഷിയും 2014 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് വാരണാസി. ആ വാരണാസിയിൽ ഇത്തവണ വിജയം എന്നുള്ളതല്ല, ഭൂരിപക്ഷം എത്ര കൂട്ടും അല്ലെങ്കിൽ ഭൂരിപക്ഷം എത്ര വർദ്ധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എന്ന ചോദ്യമാണ് ബി ജെ പിയും ഒപ്പം മണ്ഡലത്തിലെ ജനങ്ങൾ ഉയർത്തുന്നത്. കഴിഞ്ഞ തവണ 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2024 എത്തുമ്പോൾ അത് ആ ഒരു ഭൂരിപക്ഷം എത്രത്തോളം എത്തും എന്നുള്ള ചർച്ചയാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. പ്രധാനമന്ത്രി നാളെ
വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു പടുകൂറ്റൻ റോഡ് ഷോ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള റോഡ് ഷോകൾക്കപ്പുറത്തേക്ക് പടുകൂറ്റൻ റോഡ് ഷോ ആണ് വാരണാസിയുടെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നുകൊണ്ട് നടത്തുന്നത്. ബി ജെ പി പാർട്ടി പ്രവർത്തകർക്കപ്പുറത്തേക്ക് വാരണാസിയിലെ ജനസമൂഹം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിന് ഈ റോഡ് ഷോയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം പാർട്ടി പ്രവർത്തകർക്കപ്പുറത്തേക്ക് വാരണാസിയിലെ ജനവിഭാഗം മുഴുവൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. വലിയ തിരക്ക് നമുക്ക് ആ റോഡ് ഷോയിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിന് വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ, നൃത്ത പരിപാടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ റോഡ് ഷോയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ നിൽക്കുമ്പോൾ വിവിധ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതം, പ്രാദേശികമായിട്ടുള്ള കലാരൂപങ്ങൾ ഇവയെല്ലാം ഈ റോഡ് ഷോയിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ എല്ലാ തരത്തിലും അലങ്കൃതമായൊരു റോഡ് ഷോയാണ് വാരണാസിയുടെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടന്നു നീങ്ങുമ്പോൾ വാരണാസിയുടെ ജനവിധി എന്നുള്ളതല്ല, ഭാരതത്തിന്റെ മുഴുവൻ, പ്രത്യേകിച്ച് യു പി ഉൾപ്പെടെ ഭാരതത്തിന്റെ മുഴുവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്തായിരിക്കും എന്നുള്ളത് നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ റോഡ് ഷോയ്ക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വാരണാസി എന്ന മണ്ഡലം മാത്രമല്ല, ഉത്തർപ്രദേശിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് അയോധ്യയിൽ ഇത്തരത്തിലൊരു റോഡ് ഷോ നടത്തിയിട്ടുള്ളത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാന സേവകൻ ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അയോധ്യയിൽ രാമന്റെ മണ്ണിലെത്തിയത്.